ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും ഇടുക്കിയായ രജാജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും ഞങ്ങളെ സാമ്രാജ്യത്തിലല്ലേ വിളിക്കുന്നത്, അടുക്കളയിലാണ് നമ്മൾ. നമ്മൾ എന്നാ എടുക്കാൻ പോവാ അമ്മേ? മീൻകറി വെക്കാം. മീൻകറി വെക്കാമോ? നമ്മൾ ഇന്നൊരു പച്ചമീൻ കറി ഇടുക്കി സ്റ്റൈലിൽ അങ്ങ് വെക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളെ കൂടെ കൂടെ കൂട്ടിയേക്കാൻ നോക്കട്ടോ. ഇവിടെ എല്ലാം നിരത്തി നമ്മള് സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ മീൻകറിയിലേക്ക് പോവാം. അധികം നിങ്ങളെല്ലാം കേട്ടോ, നമ്മുടെ മീൻകറിക്ക് വേണ്ട ഐറ്റംസ് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് എല്ലാം പറയാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു എന്താണ് ഇത്, ഈ ഒരു അളവിനാണ് എടുത്തേക്കുന്നത്. ഇത് ചുവന്നുള്ളി, പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി നന്നായിട്ട് ഇടുന്നുള്ളതുകൊണ്ട് പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇത് ഈ ഒരു അളവിന് ഇഞ്ചി, ഇത് സാദാ ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലി പൗഡർ. ഇത് എത്ര സ്പൂണാണ് നമ്മളെടുത്തത്? മൂന്ന് സ്പൂണ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊരു ജസ്റ്റ് ഒരു ടീസ്പൂൺ അടുത്ത് എടുത്തിട്ടുള്ളൂ. ഇത് നല്ല എരിവാണ്, അതുകൊണ്ട് കടുക് ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു അഞ്ച് കൊടംപുളി, അഞ്ച് എന്താ പറയാ, അഞ്ചല്ലി കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. കുറെ നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പേ ഇട്ട് വെച്ചതാണ്. നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളി ഇറങ്ങും. അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഉലുവ, ഉലുവ നമ്മൾ കടയിൻ്റെ കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കറിക്കകത്ത് വെക്കുന്നത്. ഇത് നമ്മുടെ കറിവേപ്പില, ഇത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് മീൻ കറി വെക്കാനുള്ളതും ഇത് വറക്കാനുള്ളതും. വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരപ്പൊക്കെ സെറ്റാക്കി തന്നെ വെച്ചേക്കുക. അത് ഞാൻ വറക്കാനായിട്ട് നമ്മളത് പെട്ടെന്ന് ഞാൻ പറയാം കേട്ടോ എന്താണ് അതിൽ മിക്സ് ചെയ്തേക്കുന്നത്. നോർമലായിട്ടുള്ള മിക്സിങ് തന്നെയാണ്, വേറെ സെപ്പറേറ്റ് സ്പെഷ്യൽ ഒന്നുമില്ല. ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിന്ന് മീൻ കറി വെക്കുന്നതും മീൻ വറക്കുന്നതും ഒക്കെ. അപ്പം നമുക്ക് നേരെ തീ കത്തിച്ച് മീൻ കറി വേപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് നേരെ എണ്ണ വെച്ച് കടുക് കൂട്ടിക്കുക. തീ കൂട്ടി വെച്ചു, എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ്, എണ്ണ ചൂടാവട്ടെ. എണ്ണ ശരിക്കും ചൂടായി അല്ലേ. അപ്പൊ നമ്മളിവ ആദ്യം ഇടും. ഉലുവ ആദ്യം ഇടുമ്പോ കടുകിന് കൂടെ ഇടുന്നതിനാൽ ഉലുവ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കടുക് കൂട്ടുന്ന പോലെ തന്നെ പൊട്ടും. അതിനുശേഷം നമുക്ക് കടുകിടാം. പൊട്ടട്ടെ, അങ്ങനെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കടുകിടാം. പൊട്ടിയില്ലല്ലേ, അവിടൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, കടുക് ഇട്ടോളൂ അമ്മ, കടുക് ഇട്ടോ. ഓക്കെ, അമ്മ കടുക് ഇട്ടിട്ടുണ്ടേ. കടുക് ഇതേ പൊട്ടിത്തെറിക്കോ. ഓരോന്നായിട്ട് അമ്മ എടുത്തിട്ടോ, എനിക്ക് ക്യാമറ ഇതും കൂടെ മാനേജ് ചെയ്തിട്ടില്ല. പകിയാണ് ഞാൻ വിളിച്ചോളം കാര്യം. ഓക്കെ, ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇത്രയും സംഭവങ്ങളും കൂടെ അതിനകത്തേക്ക് ഇടുക. ഓക്കെ, ഇതാണ് നമ്മുടെ കുക്കർ അല്ലേ മേ. ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അത് ഇട്ടോ. ഇടുന്നില്ലേ ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം ഇത് ചുവന്നുള്ളി, പച്ചമുളകും കൂടെ അതിലേക്ക് ഇടുക. ഓക്കെ, ഇനി ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണമല്ലോ ലൈറ്റ് ആയിട്ട്. ഓക്കെ, ഞാൻ കരിയാപ്പിലയോട് ഇതിനകത്തോട്ട് ഈ കൂടെ തന്നെ ഇട്ടേക്കാം. ഓക്കെ, ആ കരിയാപ്പിലയുടെ കമ്പും കൂടെ ഇട്ടേക്കാം, തണ്ടും കൂടെ ഇട്ടേക്കാം. നല്ലല്ലേ മീൻ കറിക്കകത്ത് കരിയാപ്പം തണ്ട കിടക്കുന്ന ഒരു നല്ലതാണ്. ഓക്കെ, ഇതൊരു ബ്രൗൺ കളറാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് നമ്മൾ ഇത് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. തീ അല്പം കുറച്ചിട്ടുണ്ട് നമ്മൾ. ഇനി മുളക് പൊടി ഇതിലേക്ക് ഇടാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്, ഒരു ടീസ്പൂൺ, രണ്ട്, മൂന്നും ഒരു പിന്നെ ഒരു ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് നമുക്കിത് ഇളക്കാം. തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇന്ന് നമ്മൾ നോർമൽ ചില്ലി പൗഡർ ഒരു സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുടംപുളി ഒഴിക്കുക കേട്ടോ. വെള്ളവും കുടംപുളിയുടെ പീസും കൂടെ ഒഴിക്കുക.
ഇനി നമ്മൾ തക്കാളി അങ്ങനൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഇടുക്കി സ്റ്റൈലിൽ മീൻകറിയാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി അല്പം വെള്ളവും കൂടെ നമുക്ക് കൂടെ ഒഴിക്കാം. ഓക്കെ ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ. ഒരു സ്പൂൺ ഉപ്പ് ഒരു ഷാലോട്ട് നമ്മൾ ഇട്ടു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിന്റെ പീസ് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിട്ട്. തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. വെള്ളം വെട്ടി തിളച്ചു കേട്ടോ. നമ്മുടെ മീൻകറിയുടെ പുളിയും മുളകുമായിട്ടൊക്കെ ഉള്ള വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് മീനിന്റെ പീസ് ഇടാം കേട്ടോ. ഇട്ടോമേ. ഇടുന്ന ആളെയും കൂടെ കാണിക്കാവേ. ഇടുന്ന ആൾക്ക് കുറെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടേക്കുന്നേ. ഇടുന്ന ആളെ കാണാൻ വേണ്ടി തന്നെ വീഡിയോ കാണുന്നുണ്ടെന്നേ. എല്ലാവർക്കും കൂടി ഹായ് ഒക്കെ പറഞ്ഞോണ്ട് ഇട്. ഹായ് പറയണേ. എല്ലാരും മീൻകറി ഉണ്ടാക്കണോന്ന് പറ. ആകട്ടെ എന്നിട്ട് പറയാന്ന്. ഓക്കെ, എന്നാ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വേണം നമ്മള് മീനിട്ടിട്ട് ഇങ്ങനെ വട്ടത്തി ഒരു കറക്ക് അതാണ് വേണ്ടത്. നമ്മൾ മീനിന്റെ മീൻകറി വെക്കുമ്പോൾ മാത്രം നമ്മൾ തവി എന്ന് വെച്ച് ഇളക്കത്തില്ല. ഇങ്ങനെ ഒന്ന് കറക്കി വെച്ചിട്ട് ഇനി നമുക്കത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് എത്ര നേരം വെക്കണമേ? ഒരു അരമണിക്കൂർ അടുത്ത് ഒന്ന് ശരിക്ക് കുറച്ച് പറ്റണം. അതിനുശേഷം നമുക്ക് നോക്കാം. അടച്ച് ഇരുന്ന് തിളക്കട്ടെ. ഇപ്പൊ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയായിരുന്നേ അടച്ചു വെച്ചിട്ട്. ഇനി അടപ്പൊക്കെ തുറന്ന് ഒന്ന് നോക്കി ഒന്നുകൂടൊന്ന് കറക്കി വെക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വെക്കാം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, നമ്മൾ ഉലുവ ആദ്യം ഓൾറെഡി നമ്മൾ എണ്ണ കടുക് പൊട്ടിക്കുന്നതിന് മുൻപേ ഇട്ടായിരുന്നു എണ്ണയ്ക്കകത്ത്. എന്നാലും നമുക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇതിന് മുകളിലേക്ക് തിളച്ച് വരുമ്പോഴേ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം അടപ്പ് തുറന്നപ്പോൾ നമ്മളത് മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഇപ്പം ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ വട്ടം കറക്കിയിട്ട് വെച്ചോ. വെക്കാം. ഓക്കെ, ആ ടൈമിൽ നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ നമുക്ക് പുരട്ടി മീനും കൂടെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ എന്നാക്കി ആ അടിയിലേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്ക കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, അതായത് ചില്ലി പൗഡർ, ചുമന്ന മുളക് പൊടി കേട്ടോ. അത്രയും സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ട് നരച്ച് പുരട്ടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് നേരെ അങ്ങ് വറുത്തെടുക്കാം. വേറെ പരിപാടീസ് ഒന്നും ഇല്ല ഇതില് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം പുരട്ടി സെറ്റാക്കി. ഇതിന്റെ കൂടെ നമ്മൾ ഈ അരപ്പ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കുരുമുളകും കൂടെ അരയ്ക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉണങ്ങിയ കുരുമുളകേ അരച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മീനും കൂടെ വറക്കാൻ വേണ്ടി അടുത്ത പാൻ വെക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചോ മേ. ഇത്രയധികം ചൂടാകുന്നതിന്റെ മുറിക്കണം നമ്മൾ എണ്ണ. ഇനി അതിനകത്ത് കിടന്ന് എണ്ണ ചൂടാവട്ടെ. ജസ്റ്റ് ഒന്ന് വട്ടം കൂടെ പെട്ടെന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെച്ചു. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം. കൈ കൊള്ളത്തില്ലേ. ഓക്കെ, മീൻകറി ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. നീ ഒന്ന് കറക്കി ചില പച്ച വെളിച്ചെണ്ണയും മണ്ട കഴിക്കണ്ടേ അമ്മ. രണ്ടു മൂന്ന് കരിയാക്കിന്റെ എല്ലാം കൊടുത്ത് മണ്ടേ കൂടെ ഒന്ന് എതിർക്കി എന്നിട്ടൊന്ന് അടച്ചു വെക്കും. ഓക്കെ, കരിയാപ്പിലയും കൂടെ മൂന്നാലെണ്ണം എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി എടുത്ത് വാങ്ങി വെച്ചേക്കാവേ. ഇവിടെ തീ നിർത്തുക കേട്ടോ. നീങ്ങ എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറക്കിയിട്ട് നമുക്ക് നേരെ എടുത്തു വെച്ചേക്കാം.
അവിടെ ഇരുന്ന് എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് കപ്പയുടെ കൂടെ ഒക്കെ കുഴച്ചൊരു പിടിയുണ്ട്. അയ്യവ എന്തോ അവിടെ എടുത്ത് വെച്ചിട്ട് ഇരുന്ന് തിളക്കോ കേട്ടോ. അടച്ചോ അടച്ചോ. കരിയാപ്പിലയുടെ ഒക്കെ മണം ഒന്നും പോകണ്ട, അങ്ങനെ ഇരുന്ന് സെറ്റാണ്. ഇനി നമുക്ക് മീൻ വറക്കലിലേക്ക് കടക്കാം കേട്ടോ. എണ്ണ ഇത് ശരിക്ക് തിളച്ചു ചൂടായി. അമ്മ ഇതേ മീൻ ചീസ് ഇടുവാണ്. കാറ്റ് ജനലിട്ടടക്കുന്ന ഏതാ സൗണ്ട്. ഓക്കെ അങ്ങനെ നമ്മൾ നാല് പീസ് അഞ്ച് പീസ് നമ്മൾ വറക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്ന് വരെ ഉള്ളൂ, അതുകൊണ്ട് ഇനി നമ്മുടെ മീൻ കിടന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മുടെ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, അടുത്ത സൈഡ് ഇതിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് സവോളയും കൂടി ഇങ്ങനെ ഇടുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇപ്പോൾ നല്ല രസമായിരിക്കും, എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെയും കൂടി ഇതൊക്കെ കാണിക്കും. എന്റെ സൈഡിൽ കിടന്ന് അങ്ങോട്ട് അത് കുറച്ച് ഫ്രൈ ആകട്ടെ. ആ സവോളയും കൂടി ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുമ്പോ നല്ലൊരു മണം വരും, അതാണ് അടിപൊളി. ഈ മീനിന് മൊത്തത്തിൽ ഒരു വൈറ്റിഷ് കളറാണ് കേട്ടോ, അതുകൊണ്ട് അത് ഫ്രൈ ആയിട്ടുണ്ട്, എന്നാലും ആ ഒരു കളറാണ് അതിനുള്ളത്. ഓക്കെ ഇത്രയും മതിയേ, ഇനി നമുക്കിത് വാങ്ങിയേക്കാം അടുത്തേന്ന്. നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡിയായേ. സവോളയും കരിയാപ്പിലയും ഞാൻ ഒരു വാങ്ങിക്കാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഓൾ സെറ്റ്. മീൻകറി അടച്ചു വെച്ചേക്കുമല്ലായിരുന്നോ, അത് ഇത്രയും നേരം ഇരുന്ന് അപ്പൊ അതിന്റെ ലുക്കും കൂടെ എന്തായാലും നമുക്കൊന്ന് നോക്കി വെച്ച് നമുക്ക് നിർത്തിയേക്കാവേ. ഓക്കെ ഒന്ന് ചുറ്റിച്ചേമേ. കണ്ടോ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് സെറ്റായി, കളറേ മാറി. ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. മീൻകറി ഒക്കെ ആയിരുന്നു നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത്. നിങ്ങളെയും കൂടെ കൂട്ടിയേക്കാന്ന് വെച്ചു. അമ്മയ്ക്കെല്ലാം പറയാനുള്ളേ അതെ, ഇടുക്കി സ്പെഷ്യൽ മീൻകറി നിങ്ങളും വെച്ച് നോക്കണം കേട്ടോ. എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെ ചിലയിടത്ത് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നിങ്ങളും വെച്ച് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. എപ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് കറക്റ്റ് ടൈം 4 മണിക്ക് എത്തും തോന്നുന്നില്ല. സോറി കുറച്ച് ഡിലേ ആയതിന് സോറിയെ. എന്തായാലും എത്ര പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഒക്കെ ചെയ്യണം, അഭിപ്രായമൊക്കെ അറിയിക്കണം. ചേച്ചാ നാളെ 4 മണിക്കാണ്. ചേച്ചാ ബൈ ബൈ.